പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡാഡ് മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡാഡ് മൈ ലൈഫാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഡാഡ് മൈ ലൈഫായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോഴും ഇളയ മോനും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി അവന് കുറുക്കൊക്കെ കൊടുക്കണം. മൂത്ത മോൻ ഇവിടെ ഇല്ല, അവൻ ചേച്ചിയുടെ വീട്ടിലാണ്. രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവൻ വരുള്ളൂ. അപ്പോൾ എൻ്റെ രാവിലത്തെ ജോലികൾ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മുട്ടയാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് കാപ്പി അപ്പോൾ മുട്ടക്കറിയാണ്. അപ്പോഴും ഞാൻ മോന് കുറുക്ക് തയ്യാറാക്കിയാണ്. ഇത് കട്ടക്കാര ഇല ഉപയോഗിച്ചാണ് ഞാൻ കുറുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറുക്കൊക്കെ പാകമായിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി ഇതിന് ഒരു പാത്രത്തിൽ ആക്കി തണുത്തിട്ട് മോന് കൊടുക്കും. ഇത് പച്ച കളറിലാണ് ഇരിക്കുന്നത് ഈ കുറുക്ക്. അപ്പോഴേ നമ്മൾ മുട്ട വെന്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. അടുത്ത് കുടിക്കാനുള്ള വെള്ളമാണ്, തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കലത്തിൽ കൈകൊണ്ട് ഇങ്ങനെ എടുത്തത് ആരും വിചാരിക്കേണ്ട, ഭയങ്കര ചൂടൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിലൊന്നും നമുക്ക് ചൂടോടെ പിടിക്കാൻ പറ്റില്ല. ഈ കലത്തിലൊന്നും ചൂടോടെ പിടിക്കാൻ പറ്റില്ല. ഇതിലൊക്കെ നല്ല ചൂടായിരിക്കും. ഇതിൽ ചട്ടിയിൽ ഒരു ചെറുതായിട്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചത്, തുണിയൊന്നും ഉപയോഗിക്കാതെ. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അടുപ്പിൽ ഉള്ളിക്കറി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുടിക്കുന്ന വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കാപ്പി ഉണ്ടാക്കുന്ന ഇടയിൽ ചേട്ടൻ കടയിൽ പോയിരുന്നു മീൻ മേടിക്കാൻ വേണ്ടി. എന്ത് മീനേട്ടാ? കൊഴിയാളെ. അപ്പോൾ നമുക്കിന്ന് കൊഴിയാളെയാണ് കിട്ടിയത്. നമ്മളെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരമായിരുന്നു തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി വാങ്ങി വയ്ക്കാം. ഇതുപോലെ നമുക്ക് കൈ തുണിയില്ലാതെ എടുക്കാൻ പറ്റൂല, കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ഈ തീ നമുക്കിനി ആവശ്യമില്ല. ഇത് ലാസ്റ്റത്തെ അപ്പമാണ്. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഉള്ളിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കാപ്പി കുടിക്കാൻ പോവുകയാണ്. കഴിച്ചേ പാവ, കഴിക്ക്.
അപ്പൊ ഞങ്ങൾ ഇനി കാപ്പി കുടിച്ചൊക്കെ എണീക്കട്ടെ പെട്ടെന്ന്. അവിടെ അടുത്ത് എന്റെ ജോലി എന്താന്ന് വെച്ചാൽ മോന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് മഞ്ഞ അതരാ അത് കഴിഞ്ഞ് പച്ച മഞ്ഞള് ഇങ്ങനെ കണ്ണിൽ വെച്ച് ഉരവി ഇവിടെയൊക്കെ ദേഹത്തൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം ഈ മഞ്ഞ തേച്ചുകൊണ്ട് അവൻ കുറച്ച് നേരം ഇവിടെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് കുളിപ്പിച്ചെടുക്കും. മഞ്ഞ പിടിക്കാൻ വേണ്ടിയാണ് കുറച്ച് നേരം നിർത്തുന്നത്. ആ തരാം അതുകൊണ്ട് മുഖത്തൊക്കെ തേക്കട്ടെ. അപ്പോൾ ഈ ദേഹത്ത് ഞാൻ തേച്ച് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. തലയിൽ തേക്കുന്നത് കാച്ചിയ വെളിച്ചെണ്ണ. തലയിൽ ഞാൻ കുളിക്കാൻ നേരത്തെ തേച്ച് കൊടുക്കുള്ളൂ. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ തലയിൽ എണ്ണയൊക്കെ പുരട്ടി നിർത്തി ചിലപ്പോ ജലദോഷം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിനി മഞ്ഞ ഉരവ. ഞാൻ ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, ഓടിക്കളയും. അപ്പോൾ ഈ മഞ്ഞ തേച്ച് കൊടുക്കുന്നത് ഈ ചൊറിച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് മഞ്ഞ തേച്ച് കൊടുക്കുന്നത്. ഈ മണ്ണിലൊക്കെ കളിക്കുന്നത് കൊണ്ട് ദേഹമൊക്കെ നന്നായിട്ട് ചൊറിയും. അപ്പോൾ ആ ചൊറിച്ചിൽ വരാതിരിക്കാനാണ് ഈ പച്ച മഞ്ഞളൊക്കെ അരച്ച് തേച്ച് കൊടുക്കുന്നത്. അപ്പോഴേ എൻ്റെ ജോലികളൊന്നും ആയിട്ടില്ല. കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം അവിടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴേ അവൻ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴേ അതിനിടയിൽ ഇവൻ ഞാൻ പാത്രം കഴുകിക്കൊണ്ട് വന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ ഉറക്കി കിടത്തിയിട്ട് പാത്രമൊക്കെ കഴുകാം. മീൻ കണ്ടിച്ചില്ല, ഇനി മീനൊക്കെ കണ്ടിക്കണം. ചിന്തന മഞ്ഞ തേച്ച മഞ്ഞ തേച്ച ആ ആ ഇനി കുറച്ച് നേരം അവിടെ നിൽക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് കുളിക്കാം. എന്നാലേ ദേഹത്തൊക്കെ മഞ്ഞ പിടിക്കുള്ളൂ. അപ്പോഴും മോന് മഞ്ഞയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അവന് കുറച്ച് നേരം ഇവിടെ നിന്നൊക്കെ കളിക്കും. മഞ്ഞ ദേഹത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാ നേരത്ത് നമുക്കിനി ഒരു ഇല എടുക്കാൻ പോകണം. ആ ഇലയെന്ന് എന്തെന്ന് വെച്ചാൽ പാടത്താളി എന്നാണ്. അത് മോന് തലയിൽ തേച്ച് കൊടുക്കാനാണ്. അപ്പോഴും ഞാൻ മോന് ഷാമ്പു ഒന്നും തേച്ച് കൊടുക്കാറില്ല. ഈ കാണുന്നതാണ് പാടത്താളി. ഇത് നമ്മളെ കൊച്ചുമക്കൾക്കൊക്കെ തലയിൽ തേച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ മോന് ഷാമ്പു ഒന്നും തേച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഈ ഇതിങ്ങനെ ഉരച്ച് ആണ് തലയിൽ തേച്ച് കൊടുക്കാറുള്ളത്. പിന്നെ ഇത് പാടത്താളി എന്നാണ് പറയുന്നത്. പിന്നെ ചെമ്പരത്തി താളിയും തേച്ച് കൊടുക്കും ഞാൻ. ഈ ഇലയാണ് പാടത്താളി. ഇതിനെ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഉണ്ടായിരിക്കും, ഇപ്പോൾ എടുക്കാം. ആ കപ്പ് തരാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഇത്തിരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇല നമുക്കിതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കയ്യോട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ ചാറ് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ കയ്യോട് ഇങ്ങനെ ഞാവിടുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ചാറ് ഇറങ്ങിക്കോളും. അപ്പം ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊത്ത് പോലെ ആയി. ഈ കൊത്ത് നമുക്കിനി വേണ്ട. കണ്ടില്ലേ, നന്നായിട്ട് ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഉണ്ട്. ഇതിന് മോനെ തലയിലൊന്ന് തേച്ച് കുളിക്കാൻ നേരത്തെ തേച്ച് കൊടുക്കുകയുള്ളൂ. തേച്ച് ഇട്ടിരിക്കുകയൊന്നുമില്ല, ഉടനെ തന്നെ അങ്ങ് കഴുകിക്കളയും. നമ്മൾ തേച്ചിടാൻ പാടില്ല, എന്നാൽ ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് ഉടനെ തന്നെ അങ്ങ് കഴുകിക്കളയും. അപ്പോൾ ഇനി മോനെ കുളിപ്പിക്കുക. കുറച്ച് നേരം ആയി മഞ്ഞയൊക്കെ തേച്ചിട്ടിട്ട്. അപ്പോൾ ഇനി കുളിപ്പിച്ചെടുക്കട്ടെ, ഞാൻ പോയി. എണ്ണ കഴിക്കട്ടെ.
അപ്പോൾ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോൾ ഓടിക്കളയ, കയ്യിൽ എണ്ണയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ കയ്യിൽ പിടി തരുന്നില്ല, ഓടണവൻ. വയണ്ടായിക്കട്ടെ, എണ്ണായിക്കട്ടെ, എണ്ണായിക്കട്ടെ, വാ. അത് അവനൊരു കളിയായിട്ടോ, അത് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അവന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓടുന്നത്. ഞാൻ കയ്യിൽ എണ്ണയും കൊണ്ടാണ് നടക്കണത്, എണ്ണ എല്ലാം പോയി ഒളിച്ച്. ഇപ്പോഴും മോനെ ഒന്ന് ഞാൻ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹായ് ഹായ് കാറ്റോ. ആ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവേണേ, കുളിച്ച ഉടനെ ഞങ്ങൾക്ക് ഉറങ്ങണം. അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവേണേ. അപ്പോഴും മോനെ ഞാൻ ഒന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മീൻ കണ്ടിച്ചെടുക്കാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഇത് മീൻ കണ്ടിച്ച് ഞാൻ ഇനി ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇനി വൈകിട്ടേ കറി വയ്ക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊന്നും ഞാൻ വച്ചില്ല, ഉച്ചയ്ക്ക് ചക്ക അവിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇന്ന് നമുക്ക് എന്നും ചോറല്ലേ കഴിക്കുന്നത്, ഇന്ന് ചക്ക അവിച്ചത് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ചേട്ടനു പോയി ചക്കയൊക്കെ അടുത്തുകൊണ്ട് വരും. ഇപ്പോൾ ചേട്ടൻ ചക്ക അടക്കാൻ പോയി, അടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളഞ്ഞേട്ടാ അപ്പോൾ ചേട്ടൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് തന്നിട്ടുണ്ട്. രണ്ട് നാല് കഷ്ണമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇനി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചക്കക്കുരു ഞാൻ കളയുന്നില്ല, എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടില്ലേ നല്ല ചക്കക്കുരുവാണ് അവിച്ച് തിന്നാൻ വേണ്ടി. നല്ല മാവുണ്ട് ഈ ചക്കക്കുരുവിൽ. അപ്പോൾ ഇത് ഇനി ഞാൻ വെയിലത്തിട്ട് ഉണക്കിയിട്ട് കവറിലിങ്ങനെ കെട്ടി വെച്ചിരിക്കും. നമുക്ക് അവിക്കാനുള്ള സമയത്ത് എടുത്ത് തിരിച്ചവിച്ചാൽ മതി. അങ്ങനെ ഞാൻ ചക്ക അടുപ്പിലാക്കിയിട്ടുണ്ട്. ഉപ്പും നാളികേരവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആവിയിലിരുന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചക്ക വെന്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള, ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഈ കനലിൽ തന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ നമുക്കിനി തീ വേണ്ട, തീ കുറയ്ക്കാം. നമുക്കിനി ഈ കനലിലിരുന്ന് തന്നെ അങ്ങ് വേവട്ടെ. വേവാനല്ല, കനലിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം. തരാം വേണ്ട, ഇത്ര മതിയാ. അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോഴും നമ്മൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഇന്ന് ഇതാണ്, ചക്ക അവിച്ചതാണ്. പിന്നെ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട്, കാന്താരി മുളകൊക്കെ വെച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് നല്ല ഇരിവുണ്ട് കേട്ടോ. ചമ്മന്തിക്ക് നല്ല എരിവുണ്ട്. ചേട്ടന് പിന്നെ എരിവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ആദ്യം പോയിട്ട് നേരത്തെ കഴിച്ച്, നേരത്തെ കഴിച്ചവൻ അവൻ നേരത്തെ കൊടുത്തു. ആ അവൻ കഴിച്ചു. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കഴിച്ച് എണീറ്റിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഉച്ചവരെയുള്ള എല്ലാ ജോലികളും തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരിക്കും, പിന്നെ മോനെ ഉറക്കും.
അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അതിനെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജോലികളൊക്കെ ഉള്ളൂ. അവിടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തേക്കുള്ള ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ്. മോം വീണ്ടും കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ വൈകിട്ടത്തെ ഉറക്കമാണത്. ഇനി ഇത്തിരി കഴിയുമ്പോഴേ എണീക്കുള്ളൂ. നമ്മൾ അരി വെന്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് വടിക്കണം. വെള്ളം എടുത്തു തരാം. ഇനി മീൻകറി വയ്ക്കാനാണ്. അടുക്കളോട്ട് വെച്ചിട്ടുണ്ട്. അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നേരം സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചക്ക നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് പുഴുങ്ങിയ ചക്കയാണ്. അപ്പോൾ നമ്മൾ തിന്നിട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് വെച്ചിരുന്നു. കളഞ്ഞില്ല, കളയാൻ എനിക്ക് തോന്നിയില്ല. നല്ല ചക്ക കേട്ടോ അത്. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെന്തിട്ട് നമുക്ക് അരപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ചക്ക കൂട്ടാൻ വെച്ചതാണ്. അപ്പോൾ നമ്മളെ ചക്ക കൂട്ടാൻ വെച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇതൊക്കെയാണ് ഒന്ന് ചതച്ചെടുത്ത് ചേർത്തതാണ്. ഇവിടെ കുറച്ച് മീൻ ഞാൻ വറുക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ചോറ് ഉണ്ണാൻ നേരത്തെ ഒന്ന് വറുത്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോഴും നമ്മളെ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കനലിൽ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ രാത്രിയിലെ ഭക്ഷണങ്ങൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറുണ്ടാ നേരത്ത് മീൻ കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം മോന് ചോറ് കൊടുത്ത് അവനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരാണ് ചോറ് കഴിക്കാനുള്ളത്. ഞങ്ങളിനി ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ ഞങ്ങൾക്ക് ഭക്ഷണം ചോറ്, നല്ല ചൂട് ചോറ്, മീൻകറി, ചക്ക കൂട്ടാൻ വെച്ചത്, പിന്നെ മീൻ വറുത്തത്, പിന്നെ മാങ്ങാച്ചാറും ഉണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് തന്ന പാത്രങ്ങളൊക്കെ കുറച്ചുണ്ട്. അതൊക്കെ ഇനി ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തോണ്ടിരിക്കുകയാണ്. പാത്രങ്ങളെല്ലാം കഴുകി ഡബോ തുടച്ചിട്ടു. അപ്പൊ എന്റെ ജോലികളെല്ലാം തീർന്നു. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ തീരെയാണ്.
Bye. Okay, good night. Bye.